മഹിമയോടെ ജീവിച്ചെഴുന്നേറ്റ് നിന്റെ പിതാവിന്റെ അടുക്കലേക്ക് നല്ലോണുകൂടി ഞങ്ങളെ കൊണ്ടുപോയ നിനക്ക് സ്തുതി. ഞങ്ങൾ നിന്റെ മനുഷ്യത്വത്തെ ഏറ്റു പറയുകയും നിന്റെ ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ സകല നിവൃത്തിയായ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി കൃത്യമല്ലാതെ സാധിച്ചവനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി എന്ത് കഷ്ടാനുഭവത്തിന്റെയും പുരുഷാരോഹണത്തിന്റെയും ഓർമ്മയെ കഴിക്കുന്ന ഈ പെരുന്നാളിൽ ബലഹീനരായ നിങ്ങൾക്കും ഭാഗം സമർപ്പിക്കുന്ന ഈ സുഗന്ധധൂപം പോലെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. من لوحنك عبيرو صاد والشبخون وداتوه بدريهون الملال والمي Oh,
അതുകൊണ്ട് നീ ഒരു കാലോ ഒരു കയ്യോ ഉള്ളവനായി
നീ സ്വർഗത്തിൽ വരുന്നതാണ് രണ്ടു കൈയും കാര്യമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് വളരെ സിംബോളിക്കാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ഒരംശം തന്നെയാണ് നമ്മൾ. നമ്മളില് ഏതൊരു തോട്ടത്തിൽ വെച്ച് ആദ്യം ജീവശ്വാസം, അതാ ദൈവിക ജീവൻ. നമ്മൾ പറയും ആ സാധാരണ പറയുന്ന ഒരു വാക്കാണ് അന്ത്യശ്വാസം ഭരിക്കുക. ശ്വാസം അന്ത്യശ്വാസം ഭരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ജീവനില്ല, അവൻ ഭരിച്ചു എന്ന്. അപ്പോൾ ശ്വാസമായ ജീവൻ നിങ്ങളെ നോക്കുക, തിരുവചനത്തിൽ പറയുകയാണ് അവന് ആദത്തിന്റെ മേലെ യഹോവയായ ദൈവം ഊതി ശ്വാസം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനാകുന്നത്. ഇപ്പൊ നമ്മളിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവിക ജീവൻ, ആ ദൈവിക ജീവനാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ തിരുവചനത്തിലെ വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നു, ഒരുവൻ ശാരീരികമായി മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് അവനെ സൃഷ്ടിച്ചവനായ ദൈവത്തിലേക്കും അവന്റെ ശരീരം ഈ മണ്ണിലേക്കും മടങ്ങിപ്പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ അവശികളായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നെ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ദൈവവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിട്ടുകയാണ്. അത് ഒരു ഇൻഡിസ്പെൻസിബിൾ ഇനവിറ്റബിൾ റിയാലിറ്റിയാണ്. നമുക്ക് ഇൻസെപ്പറബിള, നമുക്ക് ദൈവത്തിൽ നിന്ന് മാറി ഒരു ഐഡന്റിറ്റി പോലുമില്ല, ഒരു വ്യക്തിത്വം പോലുമില്ല. നമ്മൾ പറയാറുണ്ട് നമ്മുടെ മകളെ കുറിച്ച്, മകനെ മകളെ, നീ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ മാംസത്തിൽ നിന്ന് മാംസു, എന്റെ രക്തത്തിൽ നിന്ന് രക്തവും, എന്റെ വചി വചിയുമാകുന്നു നീ, നീയും ഞാനും ഒന്നാണെന്നാ പറയുന്നത് മാതാപിതാക്കന്മാരും മക്കളും. അതുപോലെ യഹോവയായ ദൈവവുമായി അന്തരാത്മാവിൽ നമ്മൾ ഒന്നാം. നമ്മൾ സാധാരണ പറയും നമ്മളുടെ ഐഡന്റിറ്റി അഡ്രസ് ചോദിച്ചാൽ സൺ ഓഫ് ഇന്ത്യയാണ്, അല്ല ഡോട്ടർ ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയാണ് എന്റെ മകൻ, ഇന്ത്യയാണ് എന്റെ മകൾ, അതാ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിന്റെ മകൻ മകളെന്നുള്ളത് ആത്യന്തികമായ അൾട്ടിമേറ്റ് ആയ ഐഡന്റിറ്റി, അതൊരിക്കലും വിച്ഛേദിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ, ചില മാതാപിതാക്കന്മാരെങ്കിലും നമ്മളെ മീഡിയകളിൽ കേൾക്കുന്നതാ, ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് കൊടുക്കൂലകൃത്യങ്ങളെ ചെയ്യുന്ന മക്കളെ കുറിച്ച് മാതാപിതാക്കന്മാരെ ഈ കാലത്ത് പോലും, ഈ അടുത്ത കാലത്തും നമ്മൾ ഓരോരുത്തര് മാതാപിതാക്കന്മാർ പറയുന്ന കമന്റ്സ് പത്രത്തിലെ മീഡിയകളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങന പറഞ്ഞു ആരെ കുറിച്ചാണ്? ഇസ്കറിയാത്തോ യൂദയെ കുറിച്ച് പറഞ്ഞു, എന്നെ നിന്റെ കയ്യിലേൽപ്പിച്ചവൻ അധികം പാപമുണ്ട് എന്ന് പറഞ്ഞു ഇസ്കറിയാത്തോ യൂദയെ കുറിച്ച്. എന്നിട്ട് പറയുകയാണ് അവൻ ജനിക്കാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് നമ്മുടെ കർത്താവ് ദുഃഖത്തോടെ പറയേണ്ടതായി വന്നു. ഈ നമ്മളെ കുറിച്ച് അത് പറയരുത് പ്രിയപ്പെട്ടവരെ. യേശു തമ്പുരാൻ പറയണം, എന്റെ ഈ മകൻ മകൾ അവന്റെ നല്ല പ്രവർത്തനങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ നാമം മഹുദീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ പേര് പറഞ്ഞിട്ട് പറയണം, ഈ മകൻ മകൾ നല്ലവനായിരുന്നു, പുണ്യമുള്ളവനായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. ഒരിക്കലും പറയാനിടയാകരുത് ഇവനെ ഈ ഇസ്കറിയാത്തയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുവൻ ഈ ലോകത്തിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ് ലോകത്തിൽ നന്മയുണ്ടാകുന്നത്, ലോകത്തിലെ സുഗന്ധം പരത്തുവാൻ നമുക്ക് കഴിയുന്നത്. അനേകം മനുഷ്യർ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ചുരുക്ക ചില ആളുകളെ കുറിച്ച് പറയും അവർ സമൂഹത്തിൽ നന്മയുള്ളവരായിരുന്നു, അവര് പൊതു സമൂഹത്തിന് വിലതില്ലാത്തവർ, അവരും കൂടെ ലോകം ഒരുപാട് നന്മ അനുഭവിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല, അവർ നല്ല മനുഷ്യനായിരുന്നു, അവരെ ഗ്രേറ്റ് എന്ന് പറയും, അങ്ങനെയുള്ള മഹാന്മാരെന്ന് പറയും. അങ്ങനെ നമ്മൾ ആയിത്തീരണം. ഈ 2014 ദുഃഖവെള്ളിയാഴ്ച ആചരണം കഴിയുമ്പോൾ, ഈസ്റ്റർ ആഘോഷിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് പറയണം, കണ്ടാലും ഇവൻ ദൈവത്തിന് കൊള്ളാവുന്നവൻ, ഇവൻ സമൂഹത്തിന് നല്ലവൻ, ഇവനിൽ കൂടെ ദൈവനാമം ഭക്തീകരിക്കപ്പെട്ടു, ഇവനിൽ കൂടെ
മനുഷ്യന് സമൂഹത്തിന് നന്മയുണ്ടായി. ഇവൻ മനുഷ്യ സ്നേഹിയായിരുന്നു, സമൂഹത്തെ ബഹുമാനിച്ച ആദരിച്ച സമൂഹത്തിന് വേണ്ടി ഒത്തിരി നന്മ ചെയ്ത വ്യക്തിയാണെന്ന് നമ്മളെ കുറിച്ച് പറയണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് പറഞ്ഞു, ഈ ചെറിയവർ ഒരുവരെ നിങ്ങളെ ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആ തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. ഞാൻ വാക്കുകൾ ചുരുക്കി അടിവരയിട്ട് പറയുന്നു, ആ തിരിച്ചറിവുണ്ടാകണം. ഈ ലോകത്തിൽ ഒത്തിരി ഒത്തിരി ശബ്ദം നമുക്ക് കേൾക്കാം. ഈ ലോകത്തിൽ ഒരുപാട് പലവിധത്തിലുള്ള തത്വ ചിന്തകളുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് ആളുകളുടെ ലേഖനങ്ങൾ വഴിയും കവിതകൾ വഴിയും ഒക്കെയായി ഒത്തിരി സന്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകും, ദൂതുകൾ നൽകും. പക്ഷേ നന്മ ഏത് തിന്മയേത് എന്ന് തിരിച്ചറിയാനുള്ളതായ തിരിച്ചറിവ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ തരേണ്ടത്. എങ്കിലേ ഉള്ളൂ തെറ്റിലേക്ക് നമ്മൾ വഴിതിരിപ്പിടാതിരിക്കുകയുള്ളൂ. അപകടമുള്ള സാഹചര്യങ്ങളിലും ചില ആളുകളെ നിർവചനം തന്നെ പറയുന്നു, സാത്താൻ പിശാചിന്റെ സാത്താന്റെ വേഷം ധരിക്കുന്നു. നമ്മളോട് നന്മയാണ് ഇതെന്ന് പറയുന്നവര് ദൈവദൂതന്റെ വേഷം ധരിച്ച സാത്താനാണോ പിശാചാന്റെ വാക്കുകളാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചുറ്റുമായിട്ട് ഇന്ന് ആധുനിക മീഡിയകളിൽ പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഒന്നുകിൽ നന്മ തിന്മയിലേക്കൊക്കെ മനുഷ്യരെ പ്രത്യേകിച്ച് യുവജനങ്ങൾ വഴിതി വീഴും. സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായ ചിത്രങ്ങളും ആ ശബ്ദവും ഒക്കെ നമ്മളെ ആത്യന്തികമായി നന്മയിലേക്കാണ് നമ്മളെ മാടി പിടിക്കുന്നത്. Oh,
ചൊല്ലുന്നു മസിഹാർക്കി വന്നിടും. ായ്വാണ യോസേപ്പെന്നോതും
Oh,
Thank you.
രാജാവിന്റെ ശരീരം ചോദിക്കപ്പെട്ടവരായി അറിയുന്ന കാമകുഞ്ഞുങ്ങൾക്ക് യാതനയായി നൽകുന്നവരുമായ എനിക്ക് സ്തുതി. തന്റെ കഷ്ടാനുഭവത്താലും മരണത്താലും രക്ഷിച്ചവരെ സ്ത്രീമാരുടെ അടക്കത്തിന് നേരത്തെ വല്ല പെരുന്നാളുകളും കാര്യങ്ങളും കാലങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിച്ച് ബഹുത്തപ്പെടുത്തണം. ഇവിടെ
കുറ്റങ്ങളെയും പാപങ്ങളെയും നീക്കിക്കളയണമേ. ഞങ്ങളെല്ലാവരുടെയും സകല നീ മലബന്ധനങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ അടുക്കിലേക്ക് യാത്ര വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ പലരും നിലപ്പിന്റെ ഗുലാമിനും പരിശുദ്ധവുമായിരിക്കും. സ്തുതിയും സ്വാതന്ത്ര്യവും വരേറ്റുമാറാകണമേ. തന്റെ വരുന്ന
No.